ആദ്യ 6 മണിക്കൂറിൽ സംസ്ഥാനത്ത് ഭേദപ്പെട്ട പോളിംഗ്. വോട്ട് ചെയ്ത താരങ്ങളും നേതാക്കളും. ലോക്സഭാ വോട്ടെടുപ്പിന്റെ ആദ്യ 6 മണിക്കൂർ പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് ഭേദപ്പെട്ട പോളിംഗ്. ഏറ്റവും ഒടുവിലെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് പോളിംഗ് 38.01%. ചാലക്കുടി മണ്ഡലത്തിലാണ് കൂടുതൽ വോട്ടിംഗ് ശതമാനം. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കള്ളവോട്ട് ആരോപണം. പോത്തൻകാട് മേരിമാതാ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്താനെത്തിയ 66-കാരിയുടെ വോട്ട് 1 മണിക്കൂർ മുൻപ് ചെയ്തതായി പരാതി. ഒടുവിൽ ടെൻഡർ വോട്ട് ചെയ്തു മടങ്ങി. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെ നെടുമങ്ങാട് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ബൂത്തിലാണ് സംഭവം. പേപ്പർ ബാലറ്റിലേക്ക് തിരികെ പോകാനില്ല. 100% വിവിപാറ്റ് എണ്ണണമെന്ന ഹർജികൾ തള്ളി സുപ്രീംകോടതി. വിവിപാറ്റ് സ്ലിപ്പുകൾ പൂർണ്ണമായും ഒത്തുനോക്കണമെന്ന ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതി തള്ളി. പേപ്പർ ബാലറ്റിലേക്ക് തിരികെ പോകാനില്ലെന്നും ഒരു സംവിധാനത്തെ അന്ധമായി അവിശ്വസിക്കുന്നത് ഉചിതമല്ലെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു. അമേഠിയിൽ രാഹുലും റായ്ബറേലിയിൽ പ്രിയങ്കാ ഗാന്ധിയും മത്സരിച്ചേക്കും. മറ്റന്നാൾ ഭാരവാഹി യോഗത്തിൽ തീരുമാനം. വയനാട് മണ്ഡലത്തിലെ പോളിംഗിന് പിന്നാലെ അമേഠി റായ്ബറേലി സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് നീങ്ങാൻ കോൺഗ്രസ്. അമേഠിയിൽ രാഹുൽ ഗാന്ധിയും റായ്ബറേലിയിൽ പ്രിയങ്കാ ഗാന്ധിയും മത്സരിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കൊല്ലം തൃശൂർ ജില്ലകളിലും ഉഷ്ണതരംഗം. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട്, ജാഗ്രതാ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഇന്നു മുതൽ 28 വരെ കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു.